അപ്പൊ നിമി ചോദിച്ചു, ഈശ്വര പ്രകൃതി ആയിട്ടുള്ള മായയെ സാധാരണ മനുഷ്യന്റെ സ്ഥൂല ബുദ്ധി കൊണ്ട് തരണം ചെയ്യുക എന്നുള്ളത് വളരെ സമകരമാണ്. അതിനുള്ള ഏറ്റവും സുഖകരവും എളുപ്പവുമായ വഴി എന്താണ് എന്ന് ചോദിച്ചു. അപ്പോ പ്രബുദ്ധൻ എന്ന രോഗിയാണ് അതിന് ഉത്തരം പറയുന്നത്. മനുഷ്യന്മാര് അവർക്ക് ഉണ്ടാവുന്ന ദുഃഖശാന്തിക്ക് സുഖം നേടാൻ ഒക്കെയാണ് കർമ്മങ്ങൾ ചെയ്യുന്നത്. അവര് ദാമ്പത്യം സ്വീകരിക്കുന്നു, പക്ഷെ അവർക്ക് ലഭിക്കുന്നത് വിപരീതപരമാണ്. സുഖമല്ല ചിലപ്പോൾ ലഭിക്കുക, ഒക്കെ ദുഃഖം ജനിപ്പിക്കും, അസ്ഥിരവുമാണ്. ധനം, വീട്, ഭാര്യ, മക്കള്, പശുക്കള് ഒക്കെ ഈ സംസാരത്തിൻ്റെ കൂടെ തന്നെയാണ്. അതിൽ ആത്മാവ് എന്ന് പറയുന്ന ഇതിനുള്ള ഒരു സദ്ഫലം, ആത്മശുദ്ധി, ആത്മമുക്തി തരാനുള്ള ഉപായങ്ങളല്ല അതൊന്നും. പരലോകം എന്ന് പറയുന്നത് പോലും നമ്മുടെ കർമ്മങ്ങളെ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇഹലോകം പോലെ തന്നെ പരലോകത്തിനും ഒരു നാശം ഉണ്ടാവണം. ഉത്തമവും നിരന്തരവും നിരതിശയവുമായ സുഖവും ആനന്ദവുമാണ് ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ സദാ ആഗമങ്ങളിലും ബ്രഹ്മത്തിലും മനസ്സൂന്നി ഉപശാന്തരായി അതുപോലെ വിളങ്ങുന്ന ഒരു ഗുരുവിനെ വിനയപൂർവം ചെന്ന് ആശ്രയിക്കണം. വിനയപൂർവം, വെറുതെ ചെന്ന് അങ്ങോട്ട് താന്ന് പറഞ്ഞ് കാശ് കൊടുത്തത് അത്ര കാശ് നിങ്ങളുടെ വിദ്യത അത് വയ്ക്കില്ല. വിനയപൂർവം ചെന്ന് ആശ്രയിക്കണം. ഗുരു തന്നെയാണ് ഈശ്വരൻ, ഗുരു തന്നെയാണ് പരമാത്മാവ്, ഗുരു തന്നെയാണ് ഞാൻ എന്ന ജീവാത്മാവ്. ഇപ്രകാരം തന്മയതയോടെ ഭാവിച്ച് സേവിച്ച് നിർമായനായി കൃഷ്ണപ്രീതിക്കുള്ള ഭഗവത് ധർമ്മങ്ങൾ ഗുരുവിൽ നിന്ന് നേരിട്ട് ഗ്രഹിക്കണം. സമസ്ത വസ്തുക്കളിലുമുള്ള മമത ഉപേക്ഷിക്കണം. സജ്ജന സംസർഗം, ഭൂതദയ, വണക്കം, മൈത്രി ഇവ ആചാര്യനിൽ നിന്ന് അഭ്യസിക്കണം. അതൊന്നും ഇല്ലാത്ത ഒരാളെ ആചാര്യനായിട്ട് എടുക്കരുത്. അതാണ് തപസ്, ആർജവം, തിതിക്ഷ, ശൗചം, മൗനം, ദ്വന്ദ്വങ്ങളിലുള്ള സമത്വം, സ്വാധ്യായം, അഹിംസ, ബ്രഹ്മചര്യം, സമസ്തത്തിലും ഈശ്വരനെയും ആത്മാവിനെയും ദർശിക്കുക, സന്തോഷം, ഏകാന്തവാസം, ഗൃഹം ഉപേക്ഷിച്ചു പോവുക, മരവുരി ധരിക്കുക, ഭാഗവത ശാസ്ത്രത്തിൽ പരമശ്രദ്ധയോടെ ഇരിക്കുക, അതേസമയത്ത് മറ്റ് ശാസ്ത്രങ്ങളെ നിന്ദിക്കാതെ ഇരിക്കുക, അവയെയും ബഹുമാനിക്കുക, മനോവാക് ശരീരങ്ങളെ നിയന്ത്രിക്കുക, സത്യം, ശമം, ദമം ഇവ നിത്യവും പരിശീലിക്കുക, കൃഷ്ണകഥകളും കീർത്തനങ്ങളും ധ്യാനവും അതിനായുള്ള അനുഷ്ഠാനങ്ങളും വേദോക്ത കർമ്മങ്ങളും പ്രിയമായ സകലവും ഭഗവാനിൽ അർപ്പണം ചെയ്യുന്ന ഒരു മനോഭാവം, ഇതാണ് മായയെ ജയിക്കാനുള്ള ഭാഗവത ധർമ്മം. സർവം വിഷ്ണു, സർവത്തിലും വിഷ്ണു, അങ്ങനെ കണ്ടാൽ മൈത്രിയോടെ എല്ലാ ജീവജാലങ്ങളിലും മൈത്രിയോടെ ജീവിക്കാൻ സാധിക്കും. സജ്ജനങ്ങളെയും ഭഗവത് ഭക്തരെയും ആദരിക്കുക, പരസ്പരം കൃഷ്ണകഥ പറഞ്ഞ് തമ്മിൽ തമ്മിൽ അന്യൂനമായ രതി ഉണ്ടാവുക. കൃഷ്ണകഥ പറയുന്ന ആളും കേൾക്കുന്ന ആളും തമ്മിൽ അന്യൂനമായിട്ടുള്ള ഒരു രതി സംഭവിക്കുന്നുണ്ട്. സന്തോഷം, മനോനിവൃത്തി എന്നിവ ഇതൊക്കെ താനെ വന്നു ചേരും. പാപനാശം വരുത്തുന്ന ഹരിയെ സ്മരിച്ചും സ്മരിപ്പിച്ചും നമ്മളുടെ വാക്കുകളെ കൊണ്ട് അന്യരെ സ്മരിപ്പിച്ചും വാഴുമ്പോൾ സദാ സാധനാഭക്തിയായി നമ്മുടെ ഉള്ളിൽ പ്രേമഭക്തി ഉണ്ടാവുന്നു, പുളകമണിയുന്നു. അലൗകിക ഭാവത്തിൽ കരയുക, ചിരിക്കുക, ആനന്ദ നൃത്തം ചവിട്ടുക, പാടുക, ഈശ്വരലീലകൾ പറയുക, കേൾക്കുക, അഭിനയിക്കുക, പരമപദം പ്രാപിച്ച് അനുപദം നിർവൃതിയിൽ മൗനം ഭജിച്ച് ഉല്ലസിക്കുക, ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കും. അപ്പോൾ ഇതനുസരിച്ച് ഭാഗവത ധർമ്മത്തിനനുസരിച്ച് ജീവിച്ചാൽ ഭക്തി കിട്ടും. ആ വിഷ്ണു ഭക്തി കൊണ്ട് തന്നെ വിഷ്ണുമായയെ നിഷ്പ്രയാസം ഞൊടിയിട കൊണ്ട് ജയിക്കാനും തരണം ചെയ്യാനും സാധിക്കും എന്നാണ് ഉത്തരം പറഞ്ഞത്.